പ്രധാനമായിട്ടും ഇപ്പം പ്രചാരത്തിലുള്ള കൊറോണ വൈറസ് വാക്സിനിൽ രണ്ടെണ്ണമാണ്, DNA ബേസ്ഡും mRNA ബേസ്ഡും അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പം mRNA വാക്സിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വൈറസിന്റെ ഒരു പ്രത്യേക ജനിതക പാർട്ടിക്കിൾ, mRNA എന്ന് പറയുന്ന ജനിതക ഒരു ഭാഗം, ഒരു ചെറിയ തുണ്ട് എന്ന് പറയാം, അത് ഒരു കൊഴുപ്പ് കൂടിയ ഒരു പദാർത്ഥ ഒരു കൊഴുപ്പ് പ്രതലത്തിൽ കവർ ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അത് നമ്മുടെ ഈ കയ്യിലുള്ള മസിലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അത് വൈറസ് ആണ് എന്ന് തെറ്റിദ്ധരിച്ച് ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ എത്തി തെറ്റിദ്ധരിച്ച് പ്രതിരോധ ശക്തി തീർക്കുകയാണ്. പിന്നീട് യഥാർത്ഥത്തിലുള്ള വൈറസ് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ആർമി വീണ്ടും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ്. അപ്പം അത് എന്നറിയാം, നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം വളരെയധികം പുരോഗമിച്ചു. ഇപ്പം നമ്മൾ സർജറികൾ എടുക്കുകയാണെങ്കിൽ തന്നെ പല ഹോസ്പിറ്റലുകൾ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടെന്ന് തോന്നുന്നു, റോബോട്ട്സ് ആണ് സർജറി ചെയ്യുന്നത്. കേരളത്തിലുണ്ട് സർജൻ കുറച്ച് റിമോട്ട്ലി മാറി നിന്ന് ഈ റോബോട്ട് കൺട്രോൾ ചെയ്യാണ് സർജറി. അപ്പൊ അത്രത്തോളം ഇത് ആധുനിക വൈദ്യശാസ്ത്ര രംഗം അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ഡ്രൈവർ ഇല്ലാത്ത വണ്ടികളും തന്നെത്താനെ ഓടുന്ന വണ്ടികളും ഇത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുക. അതുമാതിരി തന്നെ പ്ലെയിനുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ്, അപ്പം അങ്ങനെയുള്ള അഡ്വാൻസ്മെന്റ്സ് ഈ വാക്സിൻ ടെക്നോളജിയിൽ വന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഈ mRNA വാക്സിൻ. സോ അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ മേന്മയുണ്ട്. ടെക്നോളജിക്കലി ആൻഡ് അതിന്റെ എഫിക്കസി എല്ലാം നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ നന്നായി വന്നിട്ടുണ്ട്. ട്രയലുകളിലും അത് തെളിഞ്ഞു. റിയൽ വേൾഡിലും ബ്രസീലിലും ഇംഗ്ലണ്ടിന്നും കാനഡയിൽനിന്നും അമേരിക്കയിൽനിന്നും ഒബ്വിയസ്ലി ഉള്ള നമ്മുടെ ഡേറ്റ റിയൽ വേൾഡിൽ നോക്കുകയാണെങ്കിലും ഈ വാക്സിന് വളരെ പ്രത്യാശ തരുന്ന രീതിയിലുള്ള എഫിക്കസി കണ്ട് വരികയാണ് mRNA വാക്സിൻ. ഇനി DNA എന്ന് പറയുന്ന വാക്സിൻ, അതിനെ പറ്റി പറയുകയാണെങ്കിൽ വെക്ടർ വാക്സിനിലാണ് DNA, വൈറസിന്റെ DNA പാർട്ടിക്കിൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മറ്റൊരു നിർവീര്യമാക്കിയിട്ടുള്ള ഒരു നമ്മുടെ സാധാരണ ജലദോഷപ്പനി പോലെ വരുന്ന ഒരു അഡിനോ വൈറസിനകത്തേക്ക് ഈ ഒരു ചെറിയ ഒരു ജനറ്റിക് പാർട്ടിക്കിൾ ഇട്ടിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിനകത്ത് വേറൊരു ടെക്നോളജി. അപ്പം അതാണ് ഇതിനകത്ത് മെയിൻ വ്യത്യാസം. ഒബ്വിയസ്ലി രണ്ടും രണ്ട് ടൈപ്പ് വാക്സിൻ ആകുമ്പോൾ എഫിക്കസി കുറച്ച് വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും ഗുരുതര രോഗാവസ്ഥ, മരണം ഇവ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതകളാണ്. പക്ഷെ കൊച്ചുകുട്ടികൾക്ക് ഒരു ഇപ്പം വാക്സിൻ എല്ലാവരും ന്യൂസിൽ പറഞ്ഞിട്ട് നല്ലോണം ഇതിനെപ്പറ്റി എല്ലാവർക്കും ഒരു പൊതുധാരണ ഉണ്ട്. എഫിക്കസീനെ കുറിച്ച് വീണ്ടും ഈ ഒരു ആസ്പെക്ട് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നിപ്പോൾ നമ്മുടെ ഒരു ത്രെറ്റ്, ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നത് വേരിയൻസ് ആണ്. അപ്പം പല രാജ്യങ്ങളിലും വേരിയൻസ് വന്നു. പല പേരുകളിലാണ് ഇപ്പം അത്, പുതിയ പേരുകളിലാണ് ഈ വേരിയൻസ് അറിയപ്പെടുന്നത്. അപ്പം ഈ ജനിതക മാറ്റം വന്നിട്ടുള്ള വൈറസ് ഇതിനെ നമുക്ക് എങ്ങനെ നേരിടാം? അതിൻ്റെ ഫലങ്ങൾ നോക്കുവാണെങ്കിൽ പൊതുവെ ഇപ്പോൾ പറയുന്നത് mRNA വാക്സിൻ ആണ് മാക്സിമം ഈ വേരിയൻസിന് അഗേൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ തരാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് രണ്ട് ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 80% കൂടുതൽ പ്രൊട്ടക്ഷൻ mRNA വാക്സിൻ. ഇപ്പം നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് വന്ന വേരിയൻറ്റിന് പോലും, അതായത് നല്ലവണ്ണം mRNA വാക്സിന് 80% കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി മറ്റേ കോവിഷീൽഡ് വാക്സിനും നല്ലൊരു രീതിയിൽ ഇതിൻ്റെ പ്രതിരോധ ശക്തി തീർക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ എഫിക്കസി മെഷർ ചെയ്യുക. അപ്പം പുതിയ വേരിയന്റ് ആയതുകൊണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ വേരിയന്റ് ഓഫ് കൺസേണിനെ പറ്റി കുറച്ച് ഡേറ്റ ഇപ്പം അവൈലബിൾ ഉള്ളൂ. റിയൽ വേൾഡ് സ്റ്റഡീസ് കുറവാണ്, എങ്കിലും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ വേരിയൻസിനെ കുറിച്ചും വൈൽഡ് വൈറസിനെ കുറിച്ചുമുള്ള റിയൽ വേൾഡ് എഫിക്കസി നമുക്ക് ഓൾറെഡി അറിയാം. ഈ ഡേറ്റ ഇപ്പൊ വരാനിരിക്കുന്നുള്ളൂ. പക്ഷെ ചെറിയ പഠനങ്ങൾ നല്ല ശുഭസൂചകമായ ദിശയാണ് നമുക്ക് തരുന്നത്. എന്നിരുന്നാലും ഒരു പ്രത്യേക വിഭാഗമായിട്ടുള്ള ആളുകൾ, ചിലപ്പോൾ പ്രായം 80 കഴിഞ്ഞ ആൾക്കാരിലോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾക്ക്, മറ്റ് ഗുരുതരമായ അസുഖങ്ങൾക്ക് നമ്മുടെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മരുന്നുകൾ എടുക്കുന്നവർക്കും, പിന്നെ അല്ലെങ്കിൽ പല ജനിതക കാരണങ്ങൾ കൊണ്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് വരാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ഒരു ചെറിയ ശതമാനം ആളുകളിൽ ഈ വാക്സിനുകൾ നമ്മുടെ ഈ പുതിയ വേരിയന്റ് പ്രൊട്ടക്ഷൻ തരുന്നില്ല എന്ന് വരും. അപ്പൊ അവിടെയാണ് ഇപ്പം ലോക്ക്ഡൌണിന്റെയും അല്ലെങ്കിൽ നമ്മൾ
പിന്നെ ഇതിനകത്ത് എഫിക്കസി കുറയ്ക്കുന്ന മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ വൈറസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഉണ്ടെങ്കിൽ ഈവൻ ഒരു നിയർ 100% എഫിക്കസി ഉള്ള വാക്സിൻ ഉണ്ടെങ്കിൽ പോലും ഇത് ഡിഫിക്കൾട്ടായിട്ട് വരും. അത് കണ്ടുപിടിച്ച് ഇമ്മ്യൂൺ സസെപ്റ്റബിൾ ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് അറ്റാക്ക് ചെയ്യും. അപ്പോൾ കമ്മ്യൂണിറ്റി സ്പ്രെഡ് കുറച്ച് എത്ര നല്ല വാക്സിൻ ആണെങ്കിലും കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഇതിൻ്റെ എഫിക്കസി തീരുമാനിക്കുന്നതിൽ കുറച്ചൊരു ഒരു ഭാഗധേയമാണ്. അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ അനക്ഡോട്ടലായിട്ട് കേൾക്കുന്നുണ്ട്, ഓ വാക്സിൻ എടുത്ത ആൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അല്ലെങ്കിൽ മരണപ്പെട്ടു, അങ്ങനെ ഉണ്ടാവാം. കാരണം നമ്മൾ കോടിക്കണക്കിന് മനുഷ്യരിലാണ് ഇപ്പോൾ വാക്സിൻ. അപ്പോൾ 100% എഫിക്കസി ഉള്ള വാക്സിനും ഉള്ളു. അപ്പോൾ അത് നാച്ചുറലി നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. പക്ഷേ അത് ആരിലാണ് ഗുരുതര പ്രത്യാഘാതം വരുത്തുക എന്നുള്ളത് തെളിയിക്കാൻ പാടാണ്. അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ്, അതിന് ശാസ്ത്രം അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷെ ഇങ്ങനെ നമുക്ക് കോടിക്കണക്കിന് മനുഷ്യരിൽ ഇങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ അവൈലബിൾ ഉള്ള വാക്സിൻ എല്ലാം പൊതുവെ മരണവും ഗുരുതരമായ അസുഖവും കുറയ്ക്കും. പക്ഷേ ഒരു സബ് ഗ്രൂപ്പ്, ഒരു വളരെ ഒരു ചെറിയ ചുരുക്കം ചില ആളുകളിൽ മരണം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കാം. നമുക്കറിയാവുന്ന തന്നെ നമ്മുടെ ചുറ്റിനുമുള്ള അനുഭവങ്ങൾ നമ്മളിത് കാണുന്നു. കമ്മ്യൂണിറ്റി സ്പ്രെഡ് കൂടുന്തോറും ഇതിന്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുക. കാരണം ഒരുപാട് ആളുകളിലേക്ക് വൈറസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇന്ത്യയിൽ ഇപ്പൊ ഇന്നിപ്പോ ഒരു ശുഭസൂചകമായ വാർത്ത വന്നത്, കാനഡയിലെ ഒരു പുതിയ mRNA വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനി ഇന്ത്യയിൽ അവർ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലേക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ അപ്പൊ ഒരു 3 മുതൽ 6 മാസം കൊണ്ട് ഈ mRNA നോവൽ mRNA വാക്സിൻ ഇന്ത്യയിൽ അവൈലബിൾ ആവും. പിന്നെ പൂനെ ബേസ്ഡ് ഒരു കമ്പനിയും mRNA വാക്സിൻ പ്രൊഡക്ഷൻ തുടങ്ങുന്നു എന്ന് അതിന്റെ റെഗുലേറ്ററി പാത്വേ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫൈസർ വാക്സീനും പോസിബിളി മോഡാണ്. അപ്പം ഇവരെല്ലാവരും ഇന്ത്യയിൽ വാക്സിൻ ലഭ്യമാക്കുന്നുണ്ട്. അപ്പം നാച്ചുറൽ സ്വാഭാവികമായിട്ടുമുള്ള ഒരു കൺസേൺ പറഞ്ഞാൽ ഇന്ത്യക്കാരിൽ ഈ വാക്സിൻ എങ്ങനെ എഫിക്കസി ഉണ്ടോ, കാരണം ഇത് അമേരിക്കയിലും യൂറോപ്പിലും മാത്രം ഉപയോഗിച്ച വാക്സിൻ അല്ലേ. നമ്മളുടെ ആൾക്കാർ നമ്മളുടെ ജനങ്ങളിൽ ഇതിന് എങ്ങനെയാണ് എഫിക്കസി, അവിടെ പറയുന്ന അത്രയും എഫിക്കസി ഈ വേരിയന്റിന് എഗൻസ്റ്റും നമ്മുടെ ആളുകളിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അത് നോക്കുവാണെങ്കിൽ റിയൽ വേൾഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കാനഡയിൽ തന്നെയും അല്ലെങ്കിൽ US UK തന്നെയും ഒരുപാട് സൗത്ത് ഏഷ്യൻ നമ്മുടെ രാജ്യക്കാർക്ക് ഈ വാക്സിൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് റിയൽ വേൾഡ് എഫിക്കസി ഓരോ രാജ്യക്കാരുടെ എത്തിനിസിറ്റി അല്ലെങ്കിൽ നമ്മുടെ റേസ് അനുസരിച്ച് ഇതിന് എഫിക്കസിയിൽ വ്യത്യാസം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇൻ ലാർജ് നമ്പേഴ്സ് നമ്മുടെ ആൾക്കാർക്ക് ഈ വാക്സിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ആ ഒരു കാര്യം വെച്ചിട്ട് എഫിക്കസി കുറഞ്ഞിട്ടില്ല. ഇപ്പം ഇന്ത്യയിൽ വരുമ്പോൾ മറ്റു ഭാഗങ്ങൾ മറ്റു ഘടകങ്ങൾ ഉണ്ടാവാം എങ്കിൽ പോലും പൊതുവേ ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് ഡേറ്റ ഈ വാക്സിൻ തീർച്ചയായും എഫിക്കസി ഉണ്ടാവും. ഫുൾ എഫിക്കസി, അതായത് നല്ല ഫലം കിട്ടുക 2 വാക്സിൻ ഡോസ് കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം പ്രയോറിറ്റി എന്ന് പറയുന്നത് വൾണറബിൾ ആൾക്കാരിൽ മാക്സിമം 2 ഡോസ് കൊടുക്കാൻ. മറ്റൊന്നും കൊണ്ടല്ല, വേരിയൻസ് ഇപ്പോൾ ഇമേർജ് ചെയ്തതുകൊണ്ട് മാക്സിമം ഒരുപാട് പ്രായമുള്ള ആൾക്കാരിലേക്ക് 2 ഡോസ് എത്രയും വേഗം കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു, അല്ലെങ്കിൽ 3 മാസം വരെയും ഡിലേജ്. അപ്പൊ ഇവിടെ ഞാൻ ഒരു ഡോക്ടറാണ്, ഇവിടെ വർക്ക് ചെയ്യാനാണ്, ഫ്രണ്ട് ലൈൻ വർക്ക് ചെയ്തിൽ കൂടി എനിക്ക് ഫസ്റ്റ് ഡോസ് ഫൈസർ വാക്സിൻ കിട്ടിയത് ഫെബ്രുവരിയിലാണ്, സെക്കൻഡ് ഡോസ് ഈ ആഴ്ച കിട്ടുന്നുള്ളൂ. കാരണം കാനഡ ഗവൺമെന്റ് ഫോർ എക്സാമ്പിൾ ഒരു തീരുമാനമെടുത്തു ആദ്യം മാക്സിമം ആളുകളിലേക്ക് സിംഗിൾ ഡോസ് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഏകദേശം 65 മുതൽ 70% വരെ കാനഡയിൽ വാക്സിൻ സിംഗിൾ ഡോസ് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഫലം കാണുന്നുണ്ട്. അടുത്ത ഗോൾ എന്ന് പറഞ്ഞാൽ മാക്സിമം 90% ആൾക്കാർക്ക് ഒരു ഡോസ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പം സപ്ലൈ കൂടിയത് കാരണം പിന്നെ ഈ വേരിയന്റിന്റെ കൺസേൺ ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മുടെ പുതിയ വേരിയന്റ് എല്ലാം ഡെൽറ്റ വേരിയന്റ് എന്ന് പറയുന്ന വേരിയന്റ് ഒക്കെ ഇപ്പം കാനഡയിലും US എത്തി തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു ഭയമുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻസ് ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊക്കെ മാക്സിമം 2 ഡോസ് ഉടനെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അതർവൈസ് വേരിയന്റിന് മുമ്പുള്ള കാലഘട്ടത്തിലായിരുന്നെങ്കിൽ വാക്സിൻ ടൈമിംഗ് ഇന്റർവൽ 2-ാമത്തെ ഡോസ് കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ്. സെയിം തിങ് ഫോർ ആസ്ട്ര. അങ്ങനെ പക്ഷേ നമ്മൾ പല സ്ട്രാറ്റജീസ് നോക്കുമ്പോൾ ഒരു ഡോസ് മാക്സിമം ആളുകൾക്ക് കൊടുക്കുന്നത് വളരെ പ്രായോഗികമായിട്ടും വളരെ ഫലസൂചകമായിട്ടുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടാണ് നമുക്ക് കാണുന്നത്. നമ്മൾ ഇൻ റിയൽ വേൾഡ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഇറ്റ്സ് എ ഗുഡ് സ്ട്രാറ്റജി എന്ന് വേണം കരുതാൻ. ഇപ്പോഴത്തെ
അപ്പോഴത്തെ മറ്റൊരു ചർച്ച എന്ന് പറഞ്ഞാൽ രോഗം വന്നവരിൽ എപ്പോഴാണ് വാക്സിൻ എടുക്കേണ്ടത്, അതിൻ്റെയും ഇതേ കൺസേൺ തന്നെയാണ്. നമുക്ക് ഈ പുതിയ വേരിയന്റുകൾ വന്നിട്ടുള്ള അസുഖം വരുന്നവർക്ക് എത്ര നാള് നാച്ചുറൽ ഇൻഫെക്ഷന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, പൊതുവെ പറയുന്നത് മറ്റ് 3 മാസം അല്ലെങ്കിൽ റീഇൻഫെക്ഷന്റെ ഒന്നും പുതിയ വേരിയന്റിന്റെ നമുക്ക് ഡേറ്റ അറിയില്ല. അതുകൊണ്ട് ഈ 6 മാസം വരെയൊക്കെ ഡിലേ ചെയ്യാന്നുള്ളത് ഇനിയും നമുക്കത് സേഫ് ആണോ എന്ന് അറിയില്ല. കഴിയുന്നതും മാക്സിമം ആളുകൾക്കിലേക്ക് എത്രയും പെട്ടെന്ന് കൂടുതൽ ഡോസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരു പക്ഷേ ഈ റീഇൻഫെക്ഷൻ ഈ പുതിയ വേരിയന്റ് കൂടുതലാണെങ്കിലോ അതിപ്പോ ഒരു 3 മാസം കഴിഞ്ഞാലേ നമ്മൾ അറിയാൻ പറ്റുള്ളൂ. അപ്പം കൂടുതൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് പൊതുവെ ലോകരാഷ്ട്രങ്ങളെല്ലാം വാക്സിൻ കപ്പാസിറ്റി കൂട്ടി, വാക്സിൻ അവൈലബിലിറ്റി, അതിൻ്റെ ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ എല്ലാം അതിലാണ് ഇപ്പോഴത്തെ ഫോക്കസ്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ കാനഡ, ഇവിടെ കേരളത്തിന്റെ ജനസംഖ്യയാണ് കേരളം, അതായത് 3.5 കോടി 3.6 മില്യൺ എന്നാണ് പറയുന്നത്. അപ്പോ അവര് പെർ ക്യാപിറ്റ അല്ലെങ്കിൽ ആളൊന്നിന് 9 വാക്സിൻ ഡോസ് ആണ് ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ യു കെയിൽ ഇന്ന് ഇന്നത്തെ ഒരു അടുത്ത ഒരു BBC റിപ്പോർട്ട് പ്രകാരം ഇംഗ്ലണ്ടിൽ അവര് 68 മില്യൺ, അതായത് 6 ഏകദേശം 7 കോടി ജനങ്ങൾ എന്ന് വെച്ചോളൂ. അപ്പൊ ആ ആൾക്കാര് അവര് 500 മില്യൺ ഡോസ്, അതായത് ഓരോ ഒരാളിന് 10 ഡോസ് വരെ മാക്സിമം സർപ്ലസ് ആയിട്ട് അവർ ഓർഡർ ചെയ്തു എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും ലോജിസ്റ്റിക് ഇഷ്യൂ വന്നോ എന്തെങ്കിലും അവർ അത് റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അപ്പൊ അത്രയ്ക്കും എത്രയോ മടങ്ങ് ഡോസ് നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചു. അപ്പം ഇതിനകത്തൊക്കെ ചില രാഷ്ട്രീയ ഇതും ഉണ്ട്, കാരണം വാക്സിൻ നാഷണലിസം, ചില വെൽത്തി ആയിട്ടുള്ള രാജ്യക്കാർ കൂടുതൽ വാക്സിൻ പെട്ടെന്ന് ഓർഡർ ചെയ്തുകൊണ്ടായിരിക്കാം മറ്റുള്ള രാജ്യക്കാർക്ക് കിട്ടിയില്ല, അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട്. അതിന് വാക്സിൻ നാഷണലിസം എന്നാണ് പറയുക, മറ്റു രാജ്യങ്ങൾ വാക്സിൻസ് ഹോർഡ് ചെയ്യുന്നു, അത് കാരണം ഇപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നും ഇത് കിട്ടാനില്ല, അങ്ങനെയൊക്കെ വളരെ ആരോപണങ്ങൾ ഈ രാജ്യങ്ങൾ നേരിടുന്നുണ്ട്. എങ്കിൽ പോലും ഇതാണ് പ്രായോഗിക സ്ട്രാറ്റജി ഈ പല രാജ്യങ്ങളും എടുക്കുന്നത്, അഡ്വാൻസ് ആയിട്ട് ഡോസ് ബുക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി പ്രഗ്നൻസിയിൽ ആദ്യം ഒരു കൺസേൺ ഉണ്ടായിരുന്നു, ഗർഭിണികളില് മുലയൂട്ടുന്നവർക്ക് അമ്മമാരിലൊന്നും ഇത് കൊടുക്കാൻ പാടുണ്ടോ, അങ്ങനെ കൺസേൺ ഉണ്ടായിരുന്നു. യു കെയിലൊക്കെ ആദ്യം കൊടുക്കണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇതങ്ങോട്ട് വളരെയധികം കമ്മ്യൂണിറ്റി സ്പ്രെഡ് അമേരിക്കയിൽ നടക്കുന്ന സമയത്താണ് ഫൈസർ വാക്സിൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മോഡേണ. പിന്നെ ട്രയലുകളിലെല്ലാം പ്രഗ്നന്റ് വിമൻ ഉണ്ടായിരുന്നു, പ്രത്യേക ട്രയലും നടക്കുന്നുണ്ട്, അപ്പം ഒരു സേഫ്റ്റി കൺസേണും ഉണ്ടായിരുന്നില്ല. എസ്പെഷ്യലി നമ്മൾക്ക് ചുറ്റും ഒരുപാട് രോഗം പടർന്നു പിടിക്കുന്ന സമയത്ത് പ്രഗ്നന്റ് വിമൻ അല്ലെങ്കിൽ ഗർഭിണികളിൽ ഇത് ഭയങ്കരമായിട്ട് രോഗം കൂടാം. ഗർഭിണികൾക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ ഗുരുതരാവസ്ഥ പല രീതിയിലും വരാം. അതുകൊണ്ട് വാക്സിൻ എടുക്കാൻ തന്നെയാണ്. ആൻഡ് ഇതുവരെ കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനെ ഒരു കൺസേൺ വന്നിട്ടില്ല, പ്രത്യേകമായിട്ട് ഒന്നും ഗുരുതരമായ ഒരു കൺസേണും വന്നിട്ടില്ല. സാധാരണ ഒരു വ്യക്തിക്ക് എടുക്കുന്ന പോലെയുള്ള കൺസേണേ ഉള്ളൂ, അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാതിരിക്കുക. അതർവൈസ് ഇത് പൂർണ്ണമായും സുരക്ഷിതമാണ്. ഇൻഫാക്ട് മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ആന്റിബോഡി പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്, കുറച്ച് എക്സ്ട്രാ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകമായ ഒരു ആൻസൈറ്റിയുടെ കാര്യം പ്രഗ്നൻസിയിൽ വരുന്നില്ല. അടുത്തത് വീണ്ടും റെക്കറന്റ് ആയിട്ട് വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാല് ബൂസ്റ്റർ ഡോസ്. അതും ഈ വേരിയന്റിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഈ കഥ ഫുള്ളായിട്ട് മാറിക്കഴിഞ്ഞു. ഒരു പക്ഷേ നമ്മളെല്ലാവരും അടുത്ത വർഷം ഈ പുതിയ വേരിയന്റ് വരുന്നതിന് എഗൈൻസ്റ്റ് ആയിട്ട് ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടി വരും. ഏകദേശം അത് തീർച്ചയായിട്ടുണ്ട്. താങ്ക്ഫുള്ളി വാക്സിൻ കമ്പനിക്കാർ അത് വർക്ക് ചെയ്യുന്നുമുണ്ട്. ഇപ്പൊ മുമ്പത്തെ ഒരു ഡേറ്റ് പറഞ്ഞാൽ ഇപ്പം ഫൈസറിന്റെ ട്രയൽ ജൂലൈയിൽ തുടങ്ങിയപ്പോൾ അവര് ആ ട്രയലിലുള്ള ആൾക്കാർ എല്ലാ മാസവും അവർ ആന്റിബോഡി ടെസ്റ്റിങ്ങും ട്രയൽ ഇപ്പം ഇപ്പോഴും അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ ജൂൺ ആകുമ്പോൾ നമുക്ക് അറിയാം ഈ അന്ന് വാക്സിൻ ജൂണിൽ വാക്സിൻ കിട്ടിയവർക്ക് ഒരു വർഷം കഴിഞ്ഞ ആന്റിബോഡി പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അത് വേരിയന്റിന് മുമ്പുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ വേരിയന്റിന്റെ നമ്മൾ പുതിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ കഴിഞ്ഞ വർഷം എടുത്തവർക്ക് ബൂസ്റ്റർ ഡോസ് വേണ്ടി വരാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. അത് അത് കൂടാതെ ഒരു പക്ഷേ വേറൊരു ടൈപ്പ് വാക്സിൻ ഡെവലപ്മെന്റും ഇപ്പം ചർച്ചയിലുണ്ട്. അതിന്റെ പുരോഗതിയിലാണ്. അതിന്റെ റിസർച്ച്, അതായത് ഒരു യൂണിവേഴ്സൽ വാക്സിൻ എല്ലാ വേരിയന്റിനും അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഒറ്റ സിംഗിൾ ഡോസ് വാക്സിൻ, അതാണ് ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡോസ് എടുത്തു കഴിയുമ്പോൾ എല്ലാ വേരിയന്റും കഴിഞ്ഞു, ഒരു പക്ഷേ ബൂസ്റ്ററിന്റെ ആവശ്യം വരില്ല, അങ്ങനെയൊക്കെ ഉള്ളത് അതിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതെല്ലാം പറഞ്ഞെങ്കിൽ തന്നെയും ഇപ്പം ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 3 മുതൽ 6 മാസത്തിനുള്ളിൽ നല്ലോണം ഡോസ് വാക്സിൻ ഡോസ് വന്നു തുടങ്ങും. പിന്നെ ഇപ്പം മറ്റു പുതിയ വാക്സിൻസും ഡെവലപ്മെന്റിലുണ്ട്. നമ്മൾ ഒരു ഫൈസർ കമ്പനി അല്ലെങ്കിൽ ആസ്ട്ര അല്ലെങ്കിൽ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. 30 വാക്സിൻസ് ഇപ്പം നമ്മൾ ക്ലിനിക്കൽ ട്രയൽ സ്റ്റേജ് phase 3 trials ഉണ്ട്. അപ്പം ആ കമ്പനികളിലൊക്കെ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ഇന്ത്യ പോലുള്ള രാജ്യത്തും അല്ലെങ്കിൽ മറ്റു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ട്രയൽസ് നടത്താൻ കുറച്ചുകൂടെ എളുപ്പമായതുകൊണ്ടും നമുക്ക് വാക്സിൻ ഒരുപക്ഷെ 3 മുതൽ 6 മാസത്തിനുള്ളിൽ കൂടുതൽ ഈ പുതിയ നൂതന വാക്സിനുകളും അവൈലബിൾ ആയിരിക്കും. സേഫ്റ്റി ഡേറ്റ വന്നു കഴിഞ്ഞാൽ അതും റോൾ ഔട്ട് ചെയ്ത് തുടങ്ങും. എനിക്ക് തോന്നുന്നു നമ്മുടെ സിസ്റ്റം ഇതിന്റെ എഫിക്കസി അല്ലെങ്കിൽ സേഫ്റ്റി നമുക്ക് ഇനഫ് ആൻഡ് മോർ ഇൻഫർമേഷൻ ഇപ്പോൾ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യാതെ വിഷമിക്കാതെ ഇതിന്റെ ലോജിസ്റ്റിക്സിനെ പറ്റിയായിരിക്കും എല്ലാ ഓരോ പഞ്ചായത്ത് തലത്തിലാണെങ്കിലും താലൂക്ക് ഏത് ലെവൽ സ്റ്റേറ്റ് ലെവൽ ഇത് എല്ലാവരുടെയും പ്രശ്നം. ഇപ്പം തമിഴ്നാടിനും കേരളത്തിനും കർണാടകയ്ക്കും ഒന്നും ഐസൊലേറ്റഡ് ആയിട്ട് ഞങ്ങളൊരു 5 കോടി വാക്സിൻ വാങ്ങിച്ചു ഞങ്ങളുടെ ജനതയെ വാക്സിനേച്ചു അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിൽ തമ്മിൽ സഹകരിച്ചുകൊണ്ട് മത്സരബുദ്ധി ഇല്ലാതെ ഇതിന്റെ ലോജിസ്റ്റിക്സിനെ പറ്റിയായിരിക്കും നമ്മൾ എല്ലാവരും കൂടുതൽ എഫേർട്ട് ആ ലോജിസ്റ്റിക്. കാരണം വാക്സിൻ അവൈലബിലിറ്റി വന്നു വരുന്നതനുസരിച്ച് മാക്സിമം ആൾക്കാരിലേക്ക് 24 മണിക്കൂറും രാപ്പകൽ വാക്സിനേറ്റ് ചെയ്യാന്നുള്ള സിസ്റ്റം കപ്പാസിറ്റി അതിനുള്ള സിസ്റ്റം കപ്പാസിറ്റി ബിൽഡിംഗ് ആണ് ഗവൺമെന്റുകൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഇപ്പം കാനഡയിൽ തന്നെയും ചില പാളിച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം വാക്സിൻ വന്നു കഴിഞ്ഞു പക്ഷെ റോൾ ഔട്ട് കുറച്ച് കൺഫ്യൂഷൻ ആയിപ്പോയി. ലോക്കൽ ഗവൺമെന്റിനൊന്നും അതിന് നേരത്തെ പ്രിപ്പറേഷൻ പോരായ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ അത് കണ്ട അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പം വാക്സിൻ സൈനപ്പ് ചെയ്യുന്ന വെബ്സൈറ്റും അതിന്റെ ലോജിസ്റ്റിക്സും അതിനകത്തെല്ലാം കുറച്ച് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇവിടെ നടന്ന അനുഭവത്തിൽ നിന്ന് പറയാണ്. ഇപ്പം കേരളത്തിനാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അപ്പൊ ആ ലോജിസ്റ്റിക്സ് ആണ് ഇതിനകത്ത് ഫാക്ടർ. അപ്പം നമുക്ക് ഒരു പക്ഷെ 10 കോടി കിട്ടിയാൽ ആ 10 കോടി ഒരു 2 ദിവസം കൊണ്ട് കൊടുത്തു തീർക്കാം കഴിയാം. ദിവസം 5 മില്യൺ അല്ലെങ്കിൽ 5 കോടി കൊടുത്തു തീർക്കാൻ പറ്റും. ഇത് നമ്മൾ അമേരിക്കയിൽ ചെയ്തതാണ്. നമ്മൾ പ്രസിഡന്റ് ബൈഡന്റെ പുതിയ അഡ്മിനിസ്ട്രേഷൻ വളരെ 100 ദിവസത്തിനുള്ളിൽ അവർ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വാക്സിൻ ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്ത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്തു വാക്സിൻ ആളുകളിലേക്ക് എത്തിച്ചു. അതും അമേരിക്ക പോലെ ഹൈ റേറ്റ്സ് ഓഫ് വാക്സിൻ ഹെസിറ്റൻസി ഉള്ള ഒരു സ്ഥലത്ത് പോലും അവർക്ക് അത് വിജയിപ്പിച്ചു. ഇനിയും ഉണ്ട്, അവർ കംപ്ലീറ്റ് ആയിട്ട് വാക്സിൻ ചെയ്തിട്ടില്ല എങ്കിലും പോലും നല്ലോണം പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ലോജിസ്റ്റിക്സിലായിരിക്കണം നമ്മുടെ ഗവൺമെന്റും എല്ലാ ഹോസ്പിറ്റലുകളും സന്നദ്ധ സംഘടനകളും ഈവൻ ഒരു റെസിഡൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ അമ്പലങ്ങളോ പള്ളികളോ കേന്ദ്രീകരിച്ചെല്ലാം വാക്സിൻ ലഭ്യത നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പം ഫൈസർ mRNA വാക്സിൻ്റെ ഫൈസറിന്റെ വാക്സിൻ ഇപ്പൊ അവർ പറയുന്നത് അതിന്റെ ടെമ്പറേച്ചർ സ്ട്രിക്റ്റ് അല്ല, നമുക്ക് സാധാരണ ടെമ്പറേച്ചറിലൊക്കെ ഉപയോഗിക്കാനുള്ള അവരത് ട്വിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് റോൾ ഔട്ട് ചെയ്യണം എന്നുള്ളതിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഡെയിലി കോടിക്കണക്കിന് ആളുകളിലേക്ക് ഈവൻ വില്ലേജസിലും എല്ലാം ഗ്രാമങ്ങളിലെല്ലാം സിസ്റ്റം പ്രിപ്പയർനെസ് വേണം. പാൻഡമിക് പ്രിപ്പയർനെസ്സിൽ കൂടെ മാത്രമേ അല്ലെങ്കിൽ നമുക്ക് എത്ര പൈസ ഉണ്ടായാലും എത്ര സപ്ലൈ ഉണ്ടായാലും പറ്റില്ല. സിസ്റ്റം പ്രിപ്പയർനെസ്സിൽ കൂടെ മാത്രമേ നമുക്ക് ഇതിനെ മീറ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ ഉള്ളത് വാക്സിൻ ഹെസിറ്റൻസി ഒരു ബിഗ് ഫാക്ടറാണ് US ൽ. ഇപ്പോൾ അതൊരു ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരിലേക്കും ശരിയായ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക, ശാസ്ത്രീയമായുള്ള വിവരങ്ങൾ എല്ലാവരിലേക്കും നമ്മൾ പ്രചരിപ്പിക്കുക. അത് പല നമ്മുടെ ലോക്കൽ പഞ്ചായത്ത് തലത്തിലാണെങ്കിലും ഡോക്ടർമാരെ കൊണ്ടോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ കൊണ്ട് കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിൽ കൊച്ചു കൊച്ചു സംഗമങ്ങൾ വാക്സിൻ്റെ അവരുടെ സംശയം വിരൂപീകരിച്ച് തുടക്കുക. ആ പ്രവർത്തനങ്ങൾക്ക് ഇപ്പം ചെയ്തു വെച്ചാൽ എല്ലാവരും വാക്സിൻ എടുക്കാൻ റെഡി ആയിരിക്കും. കേരളത്തിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല വാക്സിൻ ഹെസിറ്റൻസി ഒരു പ്രോബ്ലം ആണെന്ന്. ഐ ഡോണ്ട് നോ. പക്ഷെ എങ്കിലും അത് നമ്മൾ എല്ലാവരിലേക്കും ഈ വിജ്ഞാനം പകർന്ന് അവരുടെ സംശയം ദൂരീകരിക്കുക. സ്മോൾ ഗ്രൂപ്പ് സെഷൻസ് ആർ വെരി ഇഫക്റ്റീവ്. അപ്പൊ അതിനേക്കുള്ള പ്രാരംഭ പരിപാടികൾ ചെയ്യുക. കാരണം എത്രയും ഇപ്പം ഒരു 3 മാസം കൊണ്ട് എല്ലാവർക്കും വാക്സിൻ കൊടുത്ത് ഇത് വാക്സിനിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റൂ എന്നുള്ള അവബോധം എല്ലാവർക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുക. നമ്മൾ ഐ തിങ്ക് വി ഹാവ് ലിവ് ത്രൂ എ നൈറ്റ്മെയർ. ഏപ്രിൽ മെയ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അത് കണ്ട് ഒരു പക്ഷേ ആളുകൾക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഇനിയും ഒരു 3-4 വേവോ അല്ലെങ്കിൽ 3-ാമതുള്ള ഒരു തരംഗമോ ഒന്നും വരാൻ പാടില്ല. ലോകം മൊത്തം എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. എല്ലാ രാജ്യങ്ങളും തുല്യ ഉത്തരവാദിത്വത്തിൽ കൂടി എല്ലാ ലോക ജനതയും വാക്സിൻ എടുക്കണം. ആ മെസ്സേജ് ആയിരിക്കണം നമ്മൾ ത്രൂ ഓൾ സോഴ്സസ് സ്പ്രെഡ് ചെയ്യേണ്ടത്.